ഒരു മാസമായി കാട്ടാനശല്യത്തിൽ വലയുകയാണ് പത്തനംതിട്ട സീതത്തോട്ടിലെ ആളുകൾ. കാട്ടാനയെ തുരത്താൻ വനംവകുപ്പിൻ്റെ സഹായമൊന്നും കിട്ടില്ലെന്ന് നാട്ടുകാർക്ക് പരാതി. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ഇക്കാര്യത്തിൽ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, ഈ ആന അന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാട്ടാനകൾ സ്ഥിരം ആ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അള്ളുങ്കൽ ഡാമിന്റെ പരിസരത്തേക്കായിരുന്നു ആദ്യ കാട്ടാനകൾ ഇറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജനവാസ മേഖലയിലേക്കായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൈതച്ചക്ക നോക്കി വരികയാണ്, നിരവധി കൈത കൃഷിയാണ് ആ മേഖലയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇത് ഏതാണ്ട് ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തുന്ന ഒരു സാഹചര്യം സ്ഥിരമായുണ്ട്. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ അടക്കമുള്ള ആളുകളുമായാണ് ഇത്തരത്തിൽ വക്കേറ്റം ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നില്ല, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല, ഈ ആനകളെ കാടുകയറ്റുന്നില്ല എന്നാണ് ആക്ഷേപം. ഇന്നലെ ഏറെ രാത്രി വൈകിയും ഈ ആനകൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. സാധാരണ കുറച്ചൊക്കെ കഴിയുന്ന സമയത്ത് ആനകൾ പതിയെ കാട് കയറാറുണ്ട് പതുക്കെയെങ്കിലും, പിന്നീട് പുലർച്ചെയാണ് തിരിച്ച് ഇറങ്ങാറ്. എന്തായാലും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇന്നലെ ഉണ്ടായില്ല. പിന്നെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ആളുകൾ ബഹളം വെച്ചുമൊക്കെയാണ് ആനകളെ ഓടിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇനിയൊരു ജനകീയ സമരം എന്ന തരത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നാണ് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ആളുകൾ പറയുന്നത്. എന്തായാലും എം എൽ എ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഫെൻസിംഗ് വേലി അടക്കം ഈ വിഷയത്തിൽ സ്ഥാപിച്ച് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് അവരൊരു തീരുമാനമെന്ന് അറിയുന്നുണ്ട്. എന്നാലും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. എസ് കെ എം.